നമസ്കാരം, നിഖിലാണ്. ആ സാറേ, എൻ്റെ പേര് വിപിൻ എന്നാണ്. ആ വിപിൻ, പറയൂ വിപിൻ. ആ പറയൂ സാർ. സാറേ, ഞാൻ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ജസ്റ്റ് ഒരു 2 മാസം ഇട്ടിട്ട്, അപ്പൊ സാറിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാനത് ഇതിലോട്ട് ഇട്ടത് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോ അതിനകത്ത് ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞാല് ഒരു ICICI പ്രൊഡക്ഷൻ, ഏതാണ് ഫണ്ട് എന്ന് പറയണ്ട. ആ ഓക്കെ, അതും ഒരു ലാർജ് ക്യാപ്പും ഒരു മിഡ് ക്യാപ്പും ഒരു സ്മാൾ ക്യാപ്പും ഇട്ടെ. അതിപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇപ്പം സേഫ് ആണോ അതോ ഇനിയും വേറെ സ്മാൾ ക്യാപ്പിൽ ഇടണോ അതോ? അല്ല, ഇനി ഇപ്പൊ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഇതൊക്കെ ഒരേ ഒരേ ഇട്ടണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എത്ര രൂപ ഇട്ടുണ്ട്? ഞാൻ ഒരു ഈ ലാർജ് ലാർജിനകത്തൊരു 10 രൂപ SIP, പിന്നെ മെറ്റേല് മാത്രം 5 രൂപ വീതം, 5000 രൂപ വീതം. കുഴപ്പമില്ല, നല്ല ഫണ്ടാണ്, നല്ല നല്ല കോമ്പിനേഷൻ ആണ്. എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളത്, ഗ്രോത്ത് ഒന്നും അധികം കാണിക്കുന്നില്ല. അല്ല, ഇനി ഗ്രോത്ത് ചിലപ്പോ ഉള്ളത് ചിലപ്പോ 50% താഴെ പോകും. ആ സമയത്തും കണ്ടിന്യൂ ഇൻവെസ്റ്റിംഗ്, അത്രേ ഉള്ളൂ. ഒരു ഒരു മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ, ഒരു 7 വർഷത്തേക്ക് കണ്ടിന്യൂ ഇൻവെസ്റ്റിംഗ്, ദാറ്റ്സ് ഓൾ. ഇത് ഇനി എനിക്ക് ഒരു 15x15 ഒരു ഇതുണ്ടല്ലോ, ഒരു 1 PR. ഓക്കെ ഓക്കെ. അത് അല്ല അല്ല, അത് അതൊക്കെ പറ്റും. അല്ല, എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ, ഇനി 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇട്ട ഫണ്ട് മുഴുവനും പകുതി ആയി കഴിഞ്ഞാലും എന്നെ ചീത്ത വിളിക്കരുത്. ഇത് നിങ്ങളുടെ റിസ്കിൽ ടെക്നോളജി. പിന്നെ അതേപോലെ വേറൊരു HDFC ഒരു ഉലിക് പ്ലാനിനകത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. ലൈഫ് ഇൻഷുറൻസിലോട്ടുള്ള ആയിക്കോട്ടെ. ഓക്കെ, ഇത് നല്ലതാണ്. ഞാൻ ഇത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിന് വിളിച്ചിട്ട് ഒന്ന് ഏതാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയിപ്പിച്ചുതരാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ കോമ്പിനേഷൻ അത്ര വലിയ തെറ്റായിട്ട് തോന്നണല്ലോ. ഇറ്റ്സ് ഗുഡ് കോമ്പിനേഷൻ, ഇങ്ങനെ വളരെ നല്ല കാര്യം ആളുകളൊക്കെ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം ഇത് പലപ്പോഴും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2-3 ദിവസം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവൻ ഈ പൈസയൊക്കെ ചിലപ്പോൾ നെഗറ്റീവിലും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്കിത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഒരു നമുക്കതിനുള്ളൊരു കോൺഫിഡൻസ് വേണം. അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് മാത്രം പോരാ, നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യണത് നമുക്ക് അടുത്തൊരു 7 വർഷം 8 വർഷം കഴിഞ്ഞിട്ടൊക്കെ മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 15 വർഷം കഴിഞ്ഞിട്ടൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ പോകാനും പറ്റും. അല്ലാതെ പക്ഷേ നമുക്ക് ഇന്നത്തെ ഒരു പത്രത്തിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ ഫണ്ട് 30% കയറി, ആ ഫണ്ട് 20% കയറി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും എല്ലാ വർഷവും കിട്ടണം എന്നുള്ളൊരു എക്സ്പീരിയൻസിൽ, ഒരു ഒരു പ്രതീക്ഷയിൽ, എക്സ്പെക്റ്റേഷനിൽ നമ്മളിത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇത്തരം ഇൻട്രാക്ഷൻസിൽ എനിക്ക് ഏറ്റവും കിട്ടുന്ന ഒരു അനുഗ്രഹം ഓരോരുത്തരും ഇതിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഇതൊരു എന്താ പറയുക, എപ്പോഴും എവർ ലാസ്റ്റിംഗ് പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല എന്ന് പറയാനും കിട്ടുന്ന ഒരു അവസരമാണ് അടുത്ത് കൊള്ളുന്നുണ്ട്.